നമസ്കാരം. സർവോദയ ലിറ്റിൽ കേഡ്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രസന്ന കെ. പ്രധാന വാർത്തകൾ. എഴുത്തു മാസികയുടെ പുതിയ ചീഫ് എഡിറ്ററായി ഫാദർ ബിജു ജോർജ് എസ് ജെ നിയമിതനായി. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനത്തിൽ സർവോദയ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വർഷം ആദ്യമായി എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി യു പി വിഭാഗം കുട്ടികൾക്കായി അസംബ്ലി സംഘടിപ്പിച്ചു. സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് അഗ്നിസുരക്ഷ, പ്രഥമ ശുശ്രൂഷ എന്നീ വിഷയങ്ങളിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം നടപ്പാക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ജോയ്ഫുൾ ലേണിംഗ് ഓഫ് മാത്സ് പദ്ധതികൾക്ക് സ്കൂളിൽ തുടക്കമായി. വയനാട് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി കുട്ടികൾക്കായി നടത്തിയ പ്രീ മോഡൽ പരീക്ഷകൾ അവസാനിച്ചു. എഴുത്തു മാസികയുടെ പുതിയ ചീഫ് എഡിറ്ററായി സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയറക്ടറും ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം അധ്യാപകനുമായ ഫാദർ ബിജു ജോർജ് എസ് ജെ നിയമിതനായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള എഴുത്തു മാസികയുടെ ആദ്യ ലക്കം പുറത്തിറങ്ങി. ഈശോ സഭ നേതൃത്വം നൽകുന്ന എഴുത്തു മാസിക സാംസ്കാരിക കേരളത്തിന്റെ വേറിട്ടൊരു ശബ്ദമാണ്. കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം പുതുതലമുറ എഴുത്തുകാർക്ക് പ്രോത്സാഹനം നൽകുന്നതിനും എഴുത്തു മാസിക ശ്രദ്ധ ചെലുത്തുന്നു. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനത്തിൽ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശാസ്ത്ര ദിനത്തിന് മുന്നോടിയായി ഓരോ ദിവസവും എൽ പി വിഭാഗം കുട്ടികൾക്ക് ചോദ്യങ്ങൾ നൽകുകയും വിജയികളെ കണ്ടെത്തുകയും ചെയ്തു. എല്ലാ കുട്ടികൾക്കുമായി സയൻസ് ക്വിസ്, ലോക പരീക്ഷണങ്ങൾ എന്നിവ നടത്തി. വിവിധ ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുത്തുന്ന പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈ വർഷം ആദ്യമായി എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി യു പി വിഭാഗം കുട്ടികൾക്കായി അസംബ്ലി സംഘടിപ്പിച്ചു. അസംബ്ലിയിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജെസ്സി പോൾ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി അഗ്നിസുരക്ഷ, പ്രഥമ ശുശ്രൂഷ എന്നീ വിഷയങ്ങളിൽ ക്ലാസ് സംഘടിപ്പിച്ചു. മാനന്തവാടി ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെയിംസ് പി ക്ലാസ് കൈകാര്യം ചെയ്തു. മാനന്തവാടി സിവിൽ ഡിഫൻസ് ടീം ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി. അസ്പിരേഷൻ ജില്ലാ പദ്ധതിയിൽപ്പെടുത്തി പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം നടപ്പാക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ജോയ്ഫുൾ ലേണിംഗ് ഓഫ് മാത്സ് പദ്ധതികൾക്ക് സ്കൂളിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി 3, 5, 8 ക്ലാസുകളിൽ ഇംഗ്ലീഷ്, ഗണിതം എന്നീ വിഷയങ്ങളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ശില്പശാല മാതൃകയിൽ ചെറുസംഘങ്ങൾ രൂപീകരിച്ച് കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ നടപ്പാക്കുന്നു. ഇത് പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നല്ലൊരു തുടക്കമാണ്. വയനാട് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായുള്ള പ്രീ മോഡൽ പരീക്ഷ അവസാനിച്ചു. കൃത്യമായ ടൈം ടേബിൾ പ്രകാരം ഫെബ്രുവരി 28 തീയതി മുതൽ മാർച്ച് 5 തീയതി വരെ രാവിലെയും ഉച്ചയ്ക്കുമായി നടത്തിയ പരീക്ഷ കുട്ടികൾക്ക് പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പർ പരിചയപ്പെടാനും മാർച്ച് മാസം നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷ കൂടുതൽ ആത്മവിശ്വാസത്തിൽ എഴുതാനും സഹായകമാകും. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.